തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസം ഇന്നും ഇന്നലെയും കടന്നു പോകുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഒന്ന്, എഴുത്തുകാരുടെ പക്ഷത്തുനിന്നുണ്ടായ അവരെല്ലാവരും തന്നെ ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ കാഴ്ചക്കാരായി എത്തിയവരും വളരെ സംതൃപ്തരായി മടങ്ങുന്നു. ഒരു പുതിയ കാലത്ത് ആൾക്കൂട്ടങ്ങൾ ഈ രീതിയിൽ സാംസ്കാരികമായ കൂട്ട് ഒത്തൊരുമകൾക്കും കൂട്ടായ്മകൾക്കും തയ്യാറാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വളരെ പേഴ്സണലൈസ്ഡായ ഒരു ലോകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും ലോകം അവനവന് വേണ്ടി ചുരുക്കുകയും അതിലേക്ക് ചുരുങ്ങി നിൽക്കുകയും അടുത്തുള്ള ആളുകളെ വിർച്വലായിട്ട് മാത്രം ആളുകളുമായി സംവദിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരുപക്ഷെ അതിനിയും കൂടുതൽ അങ്ങനെയാവുന്ന ഒരു കാലഘട്ടത്തിൽ, ഇത്തരത്തിലുള്ള കലാ സാംസ്കാരികമായ ഒത്തുചേരലുകൾക്ക് സാധ്യത ഒരുക്കുന്നു. അവരുടെ എഴുത്തുകാരുടെയോ അല്ലെങ്കിൽ കലാകാരന്മാരുടെയോ വാക്കുകൾക്ക് ശ്രദ്ധിക്കാനും അവരുമായി സംവദിക്കാനും ആളുകൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾക്ക് ഇപ്പം ഇവിടെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് കേരളം ഒപ്പാടും പ്രാദേശികമായ തലത്തിൽ പോലും ഇത്തരം കൾച്ചറൽ ലിറ്ററി ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന ചലനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരികമായ ഒരു ചലനമായി മാറും. ഈ പൂർണ്ണ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ഘട്ടം ഉദ്ദേശിച്ചതിലും വിജയിച്ചു എന്ന് തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എഴുത്തുകാർക്ക് പറയാനുണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ കാഴ്ചക്കാരുമുണ്ട്. അതാണ് കേരളം ആഗ്രഹിച്ചതും അതിന് തുടർച്ച ഉണ്ടാവും എന്ന വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുന്നത്.